ഒരു പ്ലാവിൻ്റെ മുകളിൽ പടർന്നു പിടിച്ച ഇത്തിള് പോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന പ്രാദേശിക പാർട്ടികൾ. മുക്കിന് 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 പ്രാദേശിക പാർട്ടികളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാർട്ടികളുണ്ട്. ഈ പാർട്ടികൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോട് വില പേശാറുണ്ട്. ഇവർക്ക് ചിലപ്പോൾ ഒരു MLA അല്ലെങ്കിൽ ഒരു MP സൃഷ്ടിക്കാൻ കഴിയും, അതിനുള്ള പിന്തുണയേ ഉണ്ടാകുള്ളൂ. ചിലപ്പോൾ ഒരു നേതാവിൻ്റെ ബലത്തിലായിരിക്കും ആ പാർട്ടി നിൽക്കുന്നത്, ആ നേതാവിൻ്റെ പേരിലായിരിക്കും ആ പാർട്ടി ഉണ്ടാവുന്നത്. പക്ഷേ അവർക്കൊരു MBA ഉണ്ടാക്കാൻ പറ്റും, അത്രയും ജനപിന്തുണ ആ നേതാവിനുണ്ട്, അല്ലെങ്കിൽ ഒരു 3-4 MLA കിട്ടുമെന്നുള്ള ഒരു നിലയിലുള്ള ഒരു പാർട്ടിയാണെങ്കിൽ അവർക്ക് വലിയ പാർട്ടികളോട് വില പേശാൻ പറ്റും. അത് ബുദ്ധിപരമായി ഉപയോഗിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ LDFനോടും UDFനോടും NDAയോടും ഒക്കെ അവർ വില പേശുന്നു. കൂടുതലായും പ്രബല മുന്നണി എന്ന നിലയിൽ LDFനോടും UDFനോടും, അതായത് കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും അവർ വില പേശി സഖ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ, അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്ത് മാത്രം പടർന്നു പിടിച്ചു കിടക്കുന്ന പ്രാദേശിക പാർട്ടികൾ, ഇതെന്നും ഇന്ത്യക്കൊരു ബാധ്യതയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ബാധ്യതയാണ്. നമുക്ക് വേണ്ടത് ദേശീയ കാഴ്ചപ്പാടുള്ള പാർട്ടികളാണ്. രാജ്യത്തെക്കുറിച്ച് വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള, അന്തർദേശീയ വിഷയങ്ങളിലായിക്കോട്ടെ ദേശീയ വിഷയങ്ങളിലായിക്കോട്ടെ, എല്ലാ സ്റ്റേറ്റുകളെയും ഒന്നിപ്പിക്കാൻ പറ്റുന്ന വലിയ വിശാലമായ കാഴ്ചപ്പാടുകളുള്ള ദേശീയ പാർട്ടികളാണ് രാജ്യത്തിന് വേണ്ടത്. അല്ലാതെയുള്ള പാർട്ടികൾ എന്നും നമുക്കൊരു ബാധ്യതയാണ്. കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ എപ്പോഴും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നിലനിൽപ്പിനുമായിരിക്കും മുൻഗണന കൊടുക്കുക. എന്നാൽ ദേശീയ പാർട്ടികൾ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിനും ഐക്യത്തോടെ രാജ്യത്തെ നയിക്കുന്നതിനും അന്തർദേശീയ വിഷയങ്ങളിലടക്കം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിലുമായിരിക്കും ശ്രമിക്കുക. മറിച്ച് പ്രാദേശിക പാർട്ടികൾ, നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. DMK ഒരു വിഷയത്തിൽ നിലപാടെടുക്കുന്നത് തമിഴ്നാടിനെ മാത്രം കണ്ടുകൊണ്ടായിരിക്കും. അവർക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു താല്പര്യവും ഉണ്ടാവില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. കേരളം അവരുടെ തൊട്ടയൽ സംസ്ഥാനമല്ലേ? നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒന്നാണല്ലോ മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കണമെന്നും തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നും ഒരു പുതിയ ഡാം നിർമ്മിക്കാൻ നമ്മളെ ഒന്ന് അനുവദിക്കൂ എന്ന് കെഞ്ചി കേണ നമ്മൾ തമിഴ്നാടിനോട് എത്ര കാലമായിട്ട് ആവശ്യപ്പെടുകയാണ്. അവരൊറ്റ കാലിൽ നിൽക്കുകയാണ്, അതിന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോ ഉണ്ടായ ഒരു കരാറിൻ്റെ പേരിൽ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ അവർ കാണുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചാണ്. കേരളത്തിലുള്ളവർക്ക് എന്ത് വന്നാൽ അവർക്കെന്ത്? തമിഴ്നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടി അടുത്ത് പോയിട്ട് ചോദിക്കൂ, ഏത് നേതാവിൻ്റെ അടുത്തും പോയി ചോദിക്കൂ, എനിക്കൊന്ന് കമൽഹാസൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ പോലും അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, നമ്മുടെ LDFനെ അല്ലെങ്കിൽ ഇടതു പാർട്ടികളെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ കമൽഹാസനെ. അതുപോലെ തന്നെ DMK INDA മുന്നണിയുടെ ഭാഗമാണ്, LDFമായും UDFമായും സഹകരിക്കുന്നുണ്ട്. അയാളോടൊന്ന് പോയി ചോദിച്ചാലോ നമുക്കൊരു ഡാം നിർമ്മിക്കാമെന്ന്, നമുക്ക് സഹായിക്കാമോ എന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാമോ എന്ന്. എന്തായാലും BJPക്കെതിരെ വലിയ സഖ്യം വലിയ മുന്നണിയായിട്ടൊക്കെ നിൽക്കുന്നവരല്ലേ. അപ്പോൾ ഇവരോടൊന്ന് പോയി ചോദിക്കാം, നമുക്ക് ഒന്നിച്ച് നിന്നിട്ടൊരു ഡാം നിർമ്മിക്കാം. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കും ഭീതിയില്ലാതെ കഴിയാം, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കരാറൊന്നും മാറ്റേണ്ട, ഒരു ഡാം നിർമ്മിക്കാൻ നിങ്ങൾ ഇവിടെ നിന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു നോക്കൂ. ആ ഒരൊറ്റ വിഷയം കൊണ്ട് വേണമെങ്കിൽ മുന്നണി വിട്ട് അവർ പോകും. അതിൻ്റെ കാരണം എന്താണ്? ലളിതമായി പറഞ്ഞാൽ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത് തമിഴ് മണ്ണിലാണ്. അവരുടെ വികാരം തമിഴ് ജനതയുടെ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അത് ദ്രാവിഡ രാഷ്ട്രീയമാണ് അവരുടേത്. അവിടെ അവർക്ക് നിലനിൽക്കണമെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. അവർക്കല്ലെങ്കിൽ കർണാടകത്തിലെ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് കാലാകാലങ്ങളിൽ അധികാരത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ ഇന്നത്തെ തലമുറക്കാരൻ മാത്രമാണ് ഇപ്പോൾ MK സ്റ്റാലിൻ എന്ന് പറയുന്നത്. നാളെ അത് അദ്ദേഹത്തിൻ്റെ മകനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അച്ഛൻ, ഞാൻ, എൻ്റെ മകൻ, മകൻ്റെ മകൻ, മകൻ്റെ മകൻ്റെ മകൻ, അങ്ങനെ കുടുംബം കാലാകാലങ്ങളായിട്ട് അടക്കി ഭരിക്കണം ഈ സ്റ്റേറ്റിനെ എന്നാണ് അവർ തമിഴ്നാടിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഒരു പ്രശ്നമേ അല്ല. എന്നാൽ ഒരു ദേശീയ പാർട്ടിക്ക് രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളെയും എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണേണ്ടതായിട്ടുണ്ട്. ആ ദേശീയ പാർട്ടി തീർച്ചയായിട്ടും എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക. അവിടെയാണ് പ്രാദേശിക പാർട്ടികൾ നമുക്കൊരു ബാധ്യതയും എക്കാലവും ഒരു മാരണവുമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2024 തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ പല പ്രാദേശിക പാർട്ടികളുടെയും അവസാനത്തിന് കൂടി തുടക്കം കുറിക്കാൻ പോവുകയാണ്. വെസ്റ്റ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ അണ്ണാ DMK, അതുപോലെ DMK, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ SP, BSP, അതോടൊപ്പം തന്നെ ഒഡീഷയിലെ ബിജു ജനതാദൾ, അങ്ങനെ പ്രാദേശിക പാർട്ടികൾ, ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ്, അതുപോലെ തെലുങ്ക് ഭാഷയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒന്നിലേറെ രാഷ്ട്രീയ പാർട്ടികളെ വലിയ രീതിയിൽ ഇത് ബാധിക്കും. കാരണം
എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ ബി ജെ പി സീറ്റ് പിടിക്കുമെന്നാണ് പറയുന്നത്. സീറ്റ് പിടിക്കുമോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ നല്ല വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാകുമെന്ന് ഉറപ്പാണ്. തമിഴ്നാട്ടിൽ വരും വർഷങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഡി എം കെ ചിലപ്പോൾ ഇത്തവണയും നല്ല രീതിയിൽ സീറ്റുകൾ നേടി വിജയിച്ചേക്കാം. പക്ഷെ അവരുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ 24 തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും വരും വർഷങ്ങളിൽ. ഒരുപക്ഷേ ഡി എം കെ കുടുംബത്തിൽ നിന്നുള്ള അവസാന മുഖ്യമന്ത്രിയായിട്ട് എം കെ സ്റ്റാലിൻ മാറിയാലും അത്ഭുതമില്ല. വരും വർഷങ്ങളിൽ അവരുടെ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി തമിഴ്നാട് രാഷ്ട്രീയം നമുക്കവിടെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇവിടെ രണ്ടിടത്തും ശക്തമായി ബി ജെ പിയുടെ ഒരു തേരോട്ടം കാണാൻ സാധിക്കും. വോട്ടിൽ ഗണ്യമായ വർധന ഉണ്ടാവും. അതുപോലെ വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കൂടുതൽ 5, 6, 7 സീറ്റുകൾ ഇത്തവണ ബി ജെ പി പിടിക്കും. അതോടൊപ്പം തന്നെ ബിജു ജനതാദൾ ശക്തമായിട്ടുള്ള ഒഡീഷയിൽ ബി ജെ പി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ബീഹാറില്, ഉത്തർപ്രദേശില്, അങ്ങനെ പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനമുള്ള പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വളരുകയും പ്രാദേശിക പാർട്ടികൾ തളരുകയും ചെയ്യുമെന്നുള്ള ഒരു കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യും. തെലങ്കാനയിൽ തന്നെ പ്രാദേശിക പാർട്ടിക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് കോൺഗ്രസ് വിജയിച്ചത് വളരെ നന്നായി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യയില്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു 2, 3, പരമാവധി 4 ദേശീയ പാർട്ടികളുടെ ആവശ്യമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഈ പ്രാദേശിക ഭാഷയുടെ പേരിൽ, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ പേരിൽ, സ്വാർത്ഥതയുടെ പേരിൽ, ചില വ്യക്തികളുടെ പേരിലൊക്കെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്നോ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. അത് ജനങ്ങളായിട്ട് തന്നെ തീരുമാനിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഏകപക്ഷീയമായിട്ട് അത്തരം തീരുമാനങ്ങൾ സാധ്യമല്ല, എളുപ്പമല്ല. അപ്പൊ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇത്തരം പ്രാദേശിക പാർട്ടികളെ തഴച്ചു വളരാൻ അനുവദിച്ചാൽ അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്ത് നേട്ടമാണ് നൽകാൻ പോകുന്നത്? അവർക്ക് വിലപേശി അവരുടേതായ താല്പര്യങ്ങൾ നേടിയെടുക്കാം. ആരുടെ? നേതാക്കന്മാരുടെ. ജനങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു ദേശീയ പാർട്ടിയാണെങ്കിൽ കൃത്യമായുള്ള ഒരു വീക്ഷണം അവർക്കുണ്ടാവും. ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തി രാജ്യത്തിൻ്റെ വളർച്ച, അന്തർദേശീയമായിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ, ഇന്ത്യയുടെ വളർച്ച, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു ദേശീയ പാർട്ടി ഇന്ത്യയെക്കുറിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്, ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പ്രാദേശിക പാർട്ടികളെ പോലെ നിരുത്തരവാദപരമായിട്ട് പ്രാദേശിക താല്പര്യങ്ങൾക്ക് മാത്രം പരിഗണന കൊടുത്തുകൊണ്ട് ഒരിക്കലും അവർ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കില്ല. ഇപ്പോൾ തന്നെ സൗത്ത് സ്റ്റേറ്റുകളിൽ ബി ജെ പിക്ക് സ്വാധീനം കുറഞ്ഞിരുന്ന സമയത്ത് ഒരു സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ വാർ തന്നെ തുടങ്ങി വെച്ചില്ലേ? ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നമുക്ക് 4 സ്റ്റേറ്റുകൾക്കങ്ങ് മാറിയാലോ എന്ന് പോലും പലരും മോഹിച്ചു പോയെന്നേ. കാരണം അത്തരത്തിലാണ് പ്രാദേശിക പാർട്ടികളുടെ ചിന്തകൾ പോകുന്നത്. സ്വാർത്ഥതയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രസക്തി ഇല്ലാതായ പിന്നെ ഒരു കാര്യം ചെയ്യാം, തമിഴ്നാടിനെ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചു കളയാമെന്ന് എം കെ സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും തോന്നിപ്പോയാൽ അതിനൊപ്പം നിൽക്കാനും തമിഴ്നാട്ടിലെ ആളുകളുണ്ടാവും. കാരണം അവരവിടെ ഉയർത്തിപ്പിടിക്കുന്നത് തമിഴ് ദേശീയ വികാരമാണ്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും മുകളിൽ തമിഴ് ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, തമിഴ് വികാരത്തെയും ദ്രാവിഡ വികാരത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരത്തരമൊരു മൂവ്മെൻറ്റിന് ശ്രമിച്ചാൽ അതിനെ പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ടാവും അവിടെ. അപ്പോൾ അതുകൊണ്ട് പ്രാദേശിക പാർട്ടികളുടെ വളർച്ച എക്കാലവും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഭീഷണി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പ് പ്രാദേശിക പാർട്ടികളുടെ വളർച്ചയ്ക്ക് വിരാമമിടുന്ന ഒന്നായിരിക്കും. അടുത്ത ഒരു 10 or 15 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് പ്രാദേശിക പാർട്ടികളിൽ ഏറെക്കുറെ ഉള്ളതെല്ലാം തുടച്ചു മാറ്റപ്പെടുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.